അടിച്ചു പൊളിച്ച് തകർത്തിലാണ് പോകുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ശരി ശരി ശരി. ഹായ് ഹലോ, പരീസ്യ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ സെക്കൻഡ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേയധികം കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് പ്രഷറാണ് ശരിക്കും പറഞ്ഞ സെക്കൻഡ് ഇയർ 4 മാസമേ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സെപ്റ്റംബർ 2 വഴി ഫ്രാൻസിലേക്ക് വന്ന് കുറേയധികം നമ്മുടെ സ്റ്റുഡൻസിനെ കാണുകയുണ്ടായി. എല്ലാവരും ഓക്കെയാണ്, നമ്മുടെ വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെന്നും അതുപോലെ തന്നെ അവർക്ക് കുറേയധികം ഉപയോഗപ്പെട്ടു എന്നൊക്കെ പറയുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നമ്മൾ ലാദു ഫോൺസിൽ ഗ്രാൻഡ് ആഷിന് മുമ്പിൽ വെച്ച് ഒരു ചെറിയൊരു മീറ്റപ്പ് ഒക്കെ വെച്ചു. ആദ്യം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു, പറഞ്ഞു കൊടുത്തു, സംസാരിച്ചു. എല്ലാവരും ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാനുള്ള ഒന്നേ, ഫ്രാൻസിലേക്ക് വന്ന നിങ്ങളുടെ ജേണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടായിരിക്കും. പിന്നെ പറയാനുള്ളത്, മെസ്സേജസ് ഒക്കെ അയക്കുന്നവരോട് റിപ്ലൈ ഒക്കെ തരാൻ ലേറ്റ് ആകാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നല്ല തിരക്കാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരോട് ചേർന്നാണ് നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നത്, എങ്കിലും ഭയങ്കര ടൈറ്റാണ്. അപ്പം സോറി ഫോർ ദാറ്റ്. അപ്പം ഇന്ന് എന്തായാലും ഫ്രാൻസിൽ സെപ്റ്റംബർ 10 നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസ പ്രകാരം നമ്മുടെ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അപ്പം ഞാൻ അതിന് പോവാണ്. ഓൾറെഡി ലേറ്റായി, 11:30 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാണ്. ഇപ്പം ഓൾറെഡി ഞാനിവിടെ 12 മണിയായിരിക്കുകയാണ്. അപ്പം എന്തായാലും ഉടനെ വേണം, നമ്മുടെ തൊട്ടടുത്താണ്. അതുപോലെ ഞാൻ നേരത്തെ എൻ്റെ അക്കോമഡേഷൻ ഇന്ന സ്ഥലത്തു നിന്ന് പുതിയ അക്കോമഡേഷനിലേക്ക് മാറിയായിരുന്നു. ഇപ്പം പാരീസിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം മാത്രമല്ലാതെ ഓണത്തിൻ്റെ ചെറിയൊരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഫുഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും പോയിട്ട് ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് ഇടുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് നേരെ ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ് ഫ്രാൻസിൽ, കുറച്ച് ദിവസമായിട്ട് ഒട്ടും പറ്റുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും ഞാനിപ്പോൾ എൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ, ഇതാണ്. നല്ല രസമാണ്, പക്ഷെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ലേറ്റുമാണ്, നിങ്ങൾക്കിപ്പോൾ എന്നെ കണ്ടാൽ മനസ്സിലാകും, ചൂട് കാരണം വേർത്ത് വലിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 11:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാണ്. ഇപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വഴക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ റൂം, ഇത് ഫ്രണ്ട്സിൻ്റെ റൂമാണ്, അവിടെ രണ്ടുപേർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ നേരെ പോവുകയാണ്. ഇതൊരു പഴയൊരു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പഴയൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ലിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ലിഫ്റ്റ് മുകളിലേക്ക് വരാൻ തന്നെ ടൈം എടുക്കും. മേ ബി ഒരു 6 നില കെട്ടിടമാണിത്. കമോൺ കമോൺ, ഓക്കേ. ഹായ്, അയ്യോ സോറി, ഇനി ഇത് അടയണം. എൻ്റെ ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. നേരത്തെ ഞാൻ താമസിച്ചിരുന്നത് ലാദി ഫോൺസിലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ താമസിക്കുന്നത് ഇവിടെയാണ്, കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ബിൽഡിംഗിൽ റിനോവേഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പൊ നമ്മൾ എന്താ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു പ്രോപ്പർ പാരീസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പാരീസ് 19 ആണ് ഈ ഒരു ലൊക്കേഷൻ്റെ, ഈ ഒരു അറോദിസ്മെന്റ്സിന്റെ പേര്. ഇവിടെ നിന്ന് നേരെ ഇനി ഗാദിനോട് പോകണം. ഗാദിനോർന്ന് M4 എന്ന് പറഞ്ഞൊരു മെട്രോ എടുത്തിട്ടാണ് പോകേണ്ടത്. ഒരു 40 മിനിറ്റ്സ് ഏകദേശം എടുക്കുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തായാലും എത്തുമ്പോൾ നല്ല ലേറ്റ് ആകുന്ന ഉറപ്പാണ്. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ. ഫ്രണ്ട്സൊക്കെ ഓൾറെഡി എത്തി എന്നവർ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് കുറച്ച് പേര് എടുത്തില്ല. കുർബാനയിലായിരിക്കും എന്തായാലും. ഈ ഒരു സ്റ്റേഷനാണ് ഞാനിവിടെ സ്റ്റേ ചെയ്യുന്ന സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് M5 എന്ന് പറഞ്ഞ മെട്രോ ആണ് ഇവിടെ നിന്ന് വരുന്നത്. ഗാദിനോർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. പറയാം, ഇവിടുന്ന് M4 എടുത്താണ് പോകേണ്ടത്. 12 സ്റ്റോപ്പ് ഉണ്ട്. ഇന്ന് അവിടെ എത്തുന്നതായിട്ടൊരു തീരുമാനമായി. എന്തായാലും 12:30 ആവാതെ ഞാനവിടെ എന്തായാലും എത്തത്തില്ല. അതുപോലെ തന്നെ നല്ല തിരക്കുമാണ്, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഓൾറെഡി അവിടെ പ്രോഗ്രാംസൊക്കെ അല്ലെങ്കിൽ കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിക്കുകയുണ്ടായി. ഹലോ, ഓക്കെ. വലിയൊരു സ്റ്റേഷനാണ് ഇവിടെ ഈ ഗാദിനോട്, ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ്. അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ ആ ഒരു കുറേയധികം ഇന്ത്യൻ ഷോപ്പുകളും നമുക്ക് തമിഴ് ഷോപ്പുകളും എല്ലാം ഉള്ളത് ഈ ഒരു സ്റ്റേഷനിൽ തന്നെയാണ്. ഇവിടുന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും അതുപോലെ തന്നെ UKയിലേക്കൊക്കെ ഇവിടുന്ന് മെട്രോ ഉണ്ട്, അതല്ലെങ്കിൽ ട്രെയിൻ സർവീസ് ഉണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് നടന്ന് ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ലൊക്കേഷൻ. ഓ മൈ ഗോഡ്, ഓൾറെഡി പ്രയറൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരു മലയാളം കുർബാനയുടെ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കുറേയധികം പേരുണ്ട് അകത്ത്. എന്തായാലും ഞാൻ അകത്ത് കയറാൻ പോവുകയാണ്. അകത്ത് കയറിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ആഹാ, അച്ഛൻ്റെ മലയാളത്തിലുള്ള പ്രസംഗമൊക്കെ കേട്ടിട്ട് കുറേ നാളായി. നോർമലി ഞാൻ നേരത്തെ എത്താറുള്ളതാണ്, ഇന്നുമ്പോൾ എണീക്കാൻ ലേറ്റായി. പിന്നെ
പിന്നൊന്നും പറയണ്ട, നമുക്ക് എന്തായാലും അകത്ത് കയറാം, പ്രാർത്ഥിക്കാം, ബാക്കി വിശേഷങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ജനനാൾ തിരുനാളിൽ ഇവിടെ കൂടിയിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം പങ്കു ചേരുവാനും രോഗത്തിന് പാസ് ചെയ്യും. അങ്ങനെ ഇത് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് പാസ് ചെയ്ത് ലാസ്റ്റ് വിശാലും നമുക്ക് കാണിച്ചു തരും എന്താണ് പുറകീന്ന്. ആ നീന്തു കാണിച്ചു കൊടുത്ത സ്റ്റെപ്പ് അതാണ് ഗെയിം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സ്റ്റെപ്പ് ആണ് സിമ്പിൾ സ്റ്റെപ്പ്. കേക്ക് പറട്ടെ, കേക്ക് പറട്ടെ. താങ്ക് യു, താങ്ക് യു. ജീവിതത്തിന്റെ നിഴലിൽ നിത്യശോഭയാൽ നിറയും.
ഹലോ. അപ്പൊ നമ്മളിന്ന് എന്തായാലും ഇവിടുത്തെ പള്ളിയിലെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പൊ എന്റെ കൂട്ടത്തില് ഗൗതം ഉണ്ട്. ഗൗതമും പേരൊക്കെ പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാരും ഞങ്ങൾ പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിച്ച് തകർത്തിലാണ് പോകുന്നത് അല്ലേ? എങ്ങനെയുണ്ടായി പ്രോഗ്രാം ഒക്കെ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ശരി ശരി ശരി. പാരീസ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞിട്ട്? ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഇവിടെ ജീവിക്കുന്നവരാണെങ്കിലും എല്ലാവരും നമ്മളെ വളരെ സപ്പോർട്ടീവ് ആണ്. നമ്മളെ ഹെൽപ്ഫുൾ ആണ് ഭയങ്കരമായിട്ട്. നമ്മൾ കുറെ പേരുണ്ടായിരുന്നു. കുറച്ച് പേര് ഇപ്പൊ ഓൾറെഡി പോയിരിക്കുകയാണ്. അപ്പൊ സമയം ഓൾറെഡി ഇവിടെ എനിക്ക് തോന്നുന്നു 6:20 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും പോവുകയാണ്. ബാക്കിയുള്ള എനിക്ക് എന്തായാലും ഒക്ടോബറിൽ നമ്മളൊരു മീറ്റപ്പ് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ സ്റ്റുഡൻസും ചേർന്ന് ജോർജ് ഒക്കെ ഒരു മീറ്റപ്പ് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും അന്ന് വിശദമായിട്ട് എല്ലാം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടവരോടെല്ലാം താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരോടും പേരൻസിനോടൊക്കെ വീഡിയോ കാണാൻ പറയണം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.